അടുത്ത വർഷം ജനുവരി 1 മുതൽ അതായത് 2024 ജനുവരി 1 മുതൽ രാജ്യത്തുടനീളമുള്ള ഹൈന്ദവ വിശ്വാസികൾക്ക് ആഹ്ലാദിക്കാൻ അല്ലെങ്കിൽ സന്തോഷിക്കാൻ ഒരു ദിനം കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നു ബി ജെ പി എന്ന് തന്നെ പറയേണ്ടി വരും. ബി ജെ പിയിലെ കേന്ദ്രമെന്ന് തന്നെ പറയേണ്ടി വരും. അമിത്ഷാ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞ ദിവസം മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് 2024 ജനുവരി 1 അയോധ്യയിലെ രാമക്ഷേത്രം തുറന്നുകൊടുക്കുമെന്ന് പറയുമ്പോൾ രാജ്യത്തെ ലക്ഷക്കണക്കിന് വരുന്ന രാമഭക്തർക്ക് ആഘോഷിക്കാൻ ഒരു ദിനം കൂടി കടന്നു വരുന്നു. വിജയ ദിനമെന്നോ അല്ലെങ്കിൽ ആഹ്ലാദ ദിനമെന്നോ ഒക്കെ ഒരുപക്ഷെ പേരുകൾ വന്നേക്കാം. ഏതായാലും കൃത്യമായ ഒരു ഡേറ്റ് തന്നെ ബി ജെ പി അതിനായി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. 2024 ജനുവരി 1 എന്ന കൃത്യമായ ഡേറ്റ് തന്നെ, അതായത് എല്ലാ വർഷവും ഇനി മുതൽ പുതുവർഷ ദിനം ആഘോഷത്തിനോടൊപ്പം രാജ്യത്തെ ഹൈന്ദവ വിശ്വാസികൾ അവരുടെ വീട്ടുകളിൽ ദീപം തെളിച്ചും മറ്റും അത് ആഘോഷം വലിയ രീതിയിൽ തന്നെ ആഘോഷിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. 1990 മുതൽ ബി ജെ പിയുടെ രാഷ്ട്രീയ വളർച്ചയിൽ നാഴികക്കല്ലായിരുന്ന രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണം ഇതാ പൂർത്തിയായിരിക്കുന്നു. 2024 ജനുവരി 1 അതിൻ്റെ ജനങ്ങൾക്കായി അല്ലെങ്കിൽ വിശ്വാസികൾക്കായി ഇത് തുറന്നു കൊടുക്കുന്നു എന്ന് തന്നെയാണ് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഈ വലിയ രീതിയിൽ തന്നെ ബി ജെ പിയുടെ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഭാഗം തന്നെയായിരുന്നു ഈ അയോധ്യ ക്ഷേത്ര നിർമ്മാണവും മറ്റുമൊക്കെ. അപ്പോൾ എപ്പോഴും ആളുകൾ ബി ജെ പിക്കാരോട് ചോദിക്കുന്നത് രാമക്ഷേത്രത്തിൻ്റെ പണി എന്തായി നിങ്ങൾ കാലങ്ങളായി പറയുന്നതല്ലേ എന്ന്. ഏതായാലും അതിൻ്റെ പണി പൂർത്തിയായിരിക്കുന്നു എന്ന് തന്നെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അറിയിക്കുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ സുപ്രധാനമായ മറ്റൊരു കാര്യമുണ്ട്. കോടതിയിൽ കേസുകളും മറ്റും നൽകി രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണം തടസ്സപ്പെടുത്താനായി കോൺഗ്രസ് അനവധി വട്ടം ശ്രമിച്ചിരുന്നു എന്ന് തെളിവുകൾ നിരത്തിക്കൂടി അമിത്ഷാ പറയുമ്പോൾ കൃത്യമായി തന്നെയുള്ള ഒരു ലക്ഷ്യം കൂടി അതിനുണ്ട്. കാരണം ബി ജെ പി ഒഴിച്ചുള്ള ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും രാമക്ഷേത്ര നിർമ്മാണവുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അല്ലെങ്കിൽ രാമക്ഷേത്രത്തിന് വേണ്ടി ബാധിച്ചിട്ടില്ല എന്ന് കൃത്യമായി തന്നെ അമിത്ഷാ പറയുകയും ചെയ്തു. ഏതായാലും ഇനി മുതൽ 2024 ജനുവരി 1 മുതൽ എല്ലാ പുതുവർഷ ദിനത്തിലും രാമഭക്തർക്ക് അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസികൾക്ക് സന്തോഷിക്കാൻ ആഹ്ലാദിപ്പാൻ ഒരു ദിനം കൂടി കടന്നു വരുന്നു. ന്യൂസ് ഡെസ്ക്.